യു കെയിലെ ലെസ്റ്ററിൽ നടക്കുന്ന ഹിന്ദു മുസ്ലിം കലാപവും അതിൽ ഇന്ത്യൻ വംശജർക്കുള്ള പങ്കും നമ്മൾ മുമ്പ് രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫോളോ അപ്പ് പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. 2022 ഓഗസ്റ്റിൽ യു കെയിലെ ലെസ്റ്ററിലുണ്ടായ ഹിന്ദു മുസ്ലിം കലാപത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടി അനുഭാവികളായ ബ്രിട്ടീഷ് ഹിന്ദുക്കൾ ബോധപൂർവം ആളിക്കത്തിച്ചതാണെന്ന് യു കെ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞതായിട്ട് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടനിൽ കാലങ്ങളായി താമസിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് പുതുതായി എത്തിയ ഹിന്ദു യുവാക്കൾ അക്രമം അഴിച്ചുവിട്ടത്. തെരുവുകൾ കയ്യേറാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ക്ലോസ്ഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശങ്ങൾ അയച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതായിട്ട് യു കെ സുരക്ഷാ വിഭാഗം അറിയിച്ചിരിക്കുന്നു. ലോകത്താകെയുള്ള ഹിന്ദുക്കളുടെ നേതാവാണ് താൻ എന്ന് കാണിക്കാനുള്ള നരേന്ദ്രമോദിയുടെ വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ് അക്രമങ്ങളിൽ ഇന്ത്യയിലെ ബി ജെ പി പ്രവർത്തകർ ഇടപെട്ടതെന്നാണ് യു കെ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ യു കെയിൽ അക്രമം അഴിച്ചുവിടാൻ ഹിന്ദു ദേശീയവാദികൾ സ്വകാര്യ സന്ദേശങ്ങൾ ഉപയോഗിച്ചു എന്നത് അത്യന്തം മോശമായൊരു ഉദാഹരണമാണെന്ന് യു കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ പ്രാദേശിക രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് മോദിയും സംഘവും ചേർന്ന് ഗുജറാത്തിൽ നടത്തിയതുപോലെയുള്ള കളികളാണ് ബ്രിട്ടനിലെ ഒരു പ്രാദേശിക കൌൺസിലറെ തിരഞ്ഞെടുക്കാൻ പോലും പ്രയോഗിക്കുന്നത്. അത് ബ്രിട്ടന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പടരും മുമ്പ് നിർത്തലാക്കേണ്ടത് അനിവാര്യമാണെന്ന് സുരക്ഷാ വക്താവ് കൂട്ടിച്ചേർത്തതായി വാർത്തയിൽ പറയുന്നു. യു കെ സുരക്ഷാ ഏജൻസിയുടെ ഈ കണ്ടെത്തൽ ഇന്ത്യയും യു കെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ വംശജനും ഒരു പ്രാക്ടീസിംഗ് ഹിന്ദുവുമായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റിഷി സുനക് ഇന്ത്യയുമായി ബ്രെക്സിറ്റ് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന ഈ സമയത്ത്. 2022 ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നൊരു ക്രിക്കറ്റ് മത്സരത്തോടെയാണ് ലെസ്റ്ററിലെ ഹിന്ദു യുവാക്കളും മുസ്ലിം യുവാക്കളും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ മീഡിയ കവറേജ് ആണ് ഈ അക്രമങ്ങൾക്ക് ലഭിച്ചത്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. ഇന്ത്യയിലെ ബി ജെ പി പ്രവർത്തകർ പിന്നീട് സന്ദേശങ്ങളും മീമുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വലിയ തോതിൽ ലെസ്റ്ററിലെ ഹിന്ദുക്കളുടെ ക്ലോസ്ഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയായിരുന്നുവെന്നും തുടർന്നാണ് ഈ അക്രമ പരമ്പരകൾ അരങ്ങേറിയതെന്നും മാസങ്ങളോളം സംഘർഷാവസ്ഥ തുടർന്നു. ലെസ്റ്ററിൽ കാലങ്ങളായി താമസിച്ചു വന്ന മുസ്ലിങ്ങളെ പുതുതായി യു കെയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബ്രിട്ടനിലെ വംശീയ ഐക്യത്തിനേറ്റ വലിയ കളങ്കമായിരുന്നു ലെസ്റ്ററിലെ ഹിന്ദു മുസ്ലിം അക്രമം. ഓഗസ്റ്റ് 28 ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം സെപ്റ്റംബർ 22 വരെ ജയ് ശ്രീറാം എന്ന ബി ജെ പി പ്രവർത്തകരുടെ മുറവിളികൾ യുവാക്കൾ തെരുവുകളിൽ കയ്യേറിയ പ്രതിഷേധ രാത്രികൾക്കാണ് ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചതെന്ന് യു കെ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. മുസ്ലിങ്ങൾക്ക് നേരെയും അവരുടെ വീടുകൾക്ക് നേരെയും അക്രമമുണ്ടായതായും ഒപ്പം ഹിന്ദു അമ്പലങ്ങളും വീടുകളും ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലെസ്റ്ററിൽ അക്രമങ്ങൾ ആളിക്കത്തിക്കുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്കിനെക്കുറിച്ച് തിങ്ക് ടാങ്ക് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് ഡയലോഗ് എന്ന ഒരു പഠനം നടത്തി. തിങ്ക് ടാങ്കിന്റെ പഠനത്തിൽ പറയുന്നത് ലെസ്റ്ററിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ മീഡിയ അതിനെ ചിത്രീകരിച്ചത് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ആക്രമിക്കുകയാണ് എന്ന രീതിയിലാണ്. അക്രമങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനി സംഘങ്ങളാണെന്നും ഇന്ത്യൻ മാധ്യമങ്ങൾ എഴുതിയ വാർത്തകളുണ്ടായി. ഇന്ത്യയിലെ ബി ജെ പിയുടെ ഇഷ്ടപ്പെട്ട സ്ലോഗനായ ഹിന്ദുസ് അണ്ടർ അറ്റാക്കിനോട് സാമ്യമുള്ള ഹിന്ദുസ് അണ്ടർ അറ്റാക്ക് ഇൻ യു കെ എന്ന പുതിയ ഹാഷ്ടാഗ് ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടു. ഹിന്ദുക്കൾ മാത്രമാണ് ഈ അക്രമത്തിന്റെ ഇരയെന്ന് കാണിക്കാൻ വേണ്ടി ബി ജെ പി പ്രവർത്തകരും ശ്രമിച്ചതായും തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിലെ നെറ്റ്വർക്ക് കണ്ടേജിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വതന്ത്രമായി നടത്തിയ മറ്റൊരു പഠനത്തിൽ ഇന്ത്യയുടെ പുറത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ബോട്ട് ഫാമുകൾ ഈ വിദ്വേഷ സന്ദേശങ്ങൾ വൻതോതിൽ റീട്വീറ്റ് ചെയ്തുവെന്ന് വ്യക്തമാക്കുന്നു. അക്രമത്തിനുള്ള കാരണങ്ങൾ പ്രാദേശികമാണെങ്കിലും അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ വിദേശത്തുള്ള ബി ജെ പി അനുകൂല ഘടകങ്ങൾ അതിനെ ആളിക്കത്തിച്ചെന്നാണ് അക്രമങ്ങളെക്കുറിച്ച് പഠിച്ച ഹെൻറി ജാക്സൺ സൊസൈറ്റി തിങ്ക് ടാങ്കിലെ വിദഗ്ധ ഷാർലറ്റ് ലിറ്റിൽവുഡ് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അക്രമങ്ങൾ ഹിന്ദുക്കൾ ബ്രിട്ടനിലേക്കും ഇറക്കുമതി ചെയ്യുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ലെസ്റ്ററിന് പുറത്തുള്ള ബ്രിട്ടീഷ് മുസ്ലിം ഗ്രൂപ്പുകളും പാകിസ്ഥാനുമായി ബന്ധമുള്ള ചില വ്യക്തികളൊക്കെ ഈ അക്രമം ആളിക്കത്തിച്ചെന്നാണ് ലിറ്റിൽവുഡ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ബ്രിട്ടന്റെ ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്നതിന് മുമ്പ് ഈ പ്രവണത ഇല്ലാതാക്കണമെന്നാണ് ലിറ്റിൽവുഡ് തന്റെ റിപ്പോർട്ടിൽ റെക്കമെന്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷനെ കമന്റിന് വേണ്ടിയിട്ട് ഇവർ സമീപിച്ചിരുന്നു അത്ര, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. പക്ഷെ മറുപടി ലഭിച്ചില്ലെന്നാണ്
എന്നാണ് ഡെയിലി മെയിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ കൂടുതൽ ഈ വാർത്ത വ്യക്തമായി പറയാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്നെയും നിങ്ങളെയും അനുവദിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടറിയാം. സംഗതി എന്തായാലും ലോകമെമ്പാടും വിശ്വഗുരുവിന് നല്ല ഇമേജ് ഉണ്ട്. ലെസ്റ്ററിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ, അല്ലെങ്കിൽ ഈ വിവരം എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് നമ്മൾ മുമ്പ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ഉണ്ട്, അത് റഫർ ചെയ്യാവുന്നതാണ്. ബാക്കി നാളെ. A large number of Hindus protested outside the BBC headquarters in London on Saturday against its coverage of both British Hindus and India. The protest was directed particularly against BBC coverage of the recent rioting in Leicester. ഈ കാണുന്ന ദൃശ്യങ്ങൾ രണ്ടു മാസം മുമ്പ് ഒക്ടോബർ 30, 2022 ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ ഒരു കൂട്ടം ഹിന്ദുക്കൾ, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോമയിൽ വായിക്കണം, ഹിന്ദുത്വവാദികൾ എന്ന് തന്നെ നമുക്ക് അവരെ വിളിക്കാവുന്നതാണ്, അവർ ബി ബി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ പോയിട്ട് അലമ്പുണ്ടാക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ലെസ്റ്ററിൽ നടക്കുന്ന ഹിന്ദു മുസ്ലിം കലാപത്തെക്കുറിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ഇതിന്റെ കാരണം. ബി ബി സി ബയസ്ഡ് ആണെന്ന്, അതാണ് ഈ കലാപരിപാടികളുടെ അടിസ്ഥാനം. ബി ബി സി ആന്റി ഹിന്ദു ആന്റി ഇന്ത്യ എന്നൊക്കെ വിളിച്ചുപോയിക്കൊണ്ട് കോട്ട് സൂട്ടുമിട്ട കുറെ ഹിന്ദുത്വവാദികൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ബി ബി സി ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു ഡോക്യുമെന്ററി ഈ കലാപമൊക്കെ കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തിറക്കിയത് എന്ന ചർച്ചയാണ് എല്ലായിടത്തും ചൂട് പിടിച്ചു നിൽക്കുന്നത്? സംഘപരിവാർ ഇതിൽ വലിയ ഗൂഢാലോചന തിയറിയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ബ്രിട്ടന്റെ കോളനിയായിരുന്നു ഇന്ത്യ, അപ്പൊ ആ ഇന്ത്യ ബ്രിട്ടനേക്കാൾ വളരുന്നതിൽ ബ്രിട്ടൻ അസൂയയാണ് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ബ്രിട്ടൻ ഭരിക്കുന്നത് ബി ബി സി ആണല്ലോ. ബി ബി സിക്ക് വിശ്വാസ്യത ഇല്ല എന്ന് വേറൊരു കുറെ പേര് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബി ബി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറി ചൊറിഞ്ഞ സംഘികളാണ് ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സഹി കെട്ടു, ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. മോദിക്ക് പണി കൊടുത്തത് ബി ബി സി ഒന്നുമല്ല, സംഘപരിവാറുകാർ തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായൊരു പോസ്റ്റർ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതിങ്ങനെ യു കെയിലെ ലെസ്റ്ററിൽ തൂക്കിയ ഒരു തെരുവിൽ മുറുക്കിത്തുപ്പുന്ന സാമൂഹ്യ വിരുദ്ധവും വൃത്തിയില്ലായ്മയുമാണെന്ന് എഴുതിയ ഒരു ബോർഡാണ്, അതൊരു സൈൻ ബോർഡ് പോലെ. അതിൽ ഇംഗ്ലീഷിൽ കൂടാതെ പിന്നെ എഴുതിയിരിക്കുന്നത് ഗുജറാത്തി ഭാഷയിലാണ്. ഈ ഒരൊറ്റ ബോർഡിൽ നിന്നും ലെസ്റ്റർ തെരുവ് എന്നാൽ ഒരു ഗുജറാത്തി തെരുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രൂഫാണിത്. സായിപ്പന്മാര് മുറുക്കിത്തുപ്പാറില്ല, നമ്മളെ ചീത്ത പരിപാടിയാണ് ഇതൊക്കെ. തെരുവുകളിൽ മുറുക്കിത്തുപ്പുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, അതൊരു നിസ്സാരമായ കാര്യമായി വേണമെങ്കിൽ പറയാം. അവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, ചോരപ്പുഴി ഒറുക്കുന്നു, പരസ്പരം തമ്മിൽ തല്ലുന്നു, അടിയുണ്ടാക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ തോറ്റാൽ പോലും ഇവർ വയലന്റ് ആവുന്നു. ഭരണകൂടം ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അവിടെ മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്നൊരു നഗരത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ പ്രതിഫലനങ്ങൾ അനുരണനങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് വിശ്വസനീയമായി തോന്നുന്നുണ്ടോ? 2022 ഓഗസ്റ്റ് 28 ദുബായിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തെ ചൊല്ലി ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ ഇരു വിഭാഗങ്ങൾക്കിടയിൽ മാസങ്ങൾ നീണ്ടുനിന്ന സംഘർഷമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. വർഗീയവാദികൾ അഴിഞ്ഞാടുന്ന ഒരു നഗരമായിട്ട് ലെസ്റ്റർ മാറിയിരിക്കുകയാണ്. അതിൽ അത്ഭുതം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ലെസ്റ്ററിൽ നിന്നും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഉദാഹരണമായി, സംഘർഷത്തിനിടയിൽ മെൽറ്റൺ റോഡിലെ ക്ഷേത്രത്തിലെ പതാക അക്രമികൾ വലിച്ചു കീറുന്നു, കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പോലീസ് പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നു, ക്ഷേത്രമാക്രമിച്ചതിനെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശക്തമായി അപലപിക്കുന്നു, കൌമാരക്കാരനായ ഒരു മുസ്ലിം പയ്യനെ ഒരു കൂട്ടം ഹിന്ദുക്കൾ ആക്രമിച്ചതായി വാർത്ത വരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ച് ലെസ്റ്റർ മേയർ ബി ബി സിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് സംഘർഷങ്ങൾക്ക് പ്രാദേശികമായ യാതൊരു കാരണങ്ങളുമില്ല എന്നാണ്. പിന്നെ എന്താണ് കാരണം? സമുദായങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നുണപ്രചരണങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്നാണ് അദ്ദേഹം ബി ബി സിയോട് പറയുന്നത്. സംഘർഷങ്ങളെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത 20,000 ട്വീറ്റുകൾ ബി ബി സി പരിശോധിച്ചാൽ പകുതിയിലധികവും ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തി. രണ്ടു സമുദായങ്ങൾ തമ്മിൽ നടന്ന സംഘർഷത്തിൽ പറ്റി ഏറ്റവും കൂടുതൽ ടാഗ് ചെയ്യപ്പെട്ട ട്വീറ്റ് ചെയ്യപ്പെട്ട ഹാഷ്ടാഗ് #ലെസ്റ്റർ, ഹിന്ദു അണ്ടർ അറ്റാക്ക്, ഹിന്ദുസ് അണ്ടർ അറ്റാക്ക് ഇൻ യു കെ എന്നിവയായിരുന്നു. ഷെയർ ചെയ്യപ്പെട്ട 30 ലിങ്കുകളിൽ 11 ഓപ്പ് ഇന്ത്യ എന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച വാർത്തകളായിരുന്നു. ഏത് ഓപ്പ് ഇന്ത്യയാണ്? സംഘപരിവാറിന്റെ നുണ ഉൽപാദന ഫാക്ടറിയായ ഓപ്പ് ഇന്ത്യ തന്നെ. ഇംഗ്ലണ്ടിൽ വരെ കലാപങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ശക്തിയുള്ള വർഗീയ ബോംബുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായി അത് മാറിക്കഴിഞ്ഞു. ദ കാരവൻ മാഗസിനിൽ ഏജന്റ് ഓറഞ്ച് എന്ന പേരിൽ വിശദമായൊരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്.